മെട്രോമാൻ ഇ ശ്രീധൻ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹത്തെ ബി ജെ പിയുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചു. തിരുവല്ലയിലാണ് പ്രഖ്യാപനമുണ്ടായത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടി ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനമെന്ന് പറഞ്ഞു. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും മലക്കം പറഞ്ഞു. കേന്ദ്രമന്ത്രി സഹമന്ത്രി വി മുരളീധരൻ തന്നെ ഒരു വാർത്താ ഏജൻസിക്ക് മുന്നിൽ വന്ന് ഇതൊരു തെറ്റിദ്ധാരണയാണെന്നും അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്നും തിരുത്തേണ്ടി വന്നു. അസാധാരണമായ ഒരു മലക്കമറിച്ചിലാണ് ഇന്നലെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തുകൊണ്ടാണ് എന്നുള്ളതായിരുന്നു രാവിലെ നമ്മൾ പ്രധാനമായും തേടിയ ഉത്തരം. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ട്. ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് ഈ നടപടിയിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തും നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ദേശീയ നേതൃത്വം ചെയ്യേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷൻ ദേശീയ നേതൃത്വത്തിൻ്റെ അറിവോ സമ്മതമോ അംഗീകാരമോ ഇല്ലാതെ നടത്തി എന്നാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി കേന്ദ്ര നേതൃത്വത്തോട് പരാതിപ്പെട്ടു എന്നാണ് വിവരം. വിനുരാജാണ് ദില്ലിയിൽ നിന്നിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനുരാജ്, ഒരു ആവേശത്തിൽ പറഞ്ഞതാണ്, അത് പിന്നീട് തിരുത്തേണ്ടി വന്നു എന്നുള്ളത് മാത്രമാണോ, അതോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാരണാപിശക് ഇക്കാര്യത്തിൽ ഉണ്ടായതിൽ ഒതുങ്ങുമോ, അതിനപ്പുറത്തേക്കുള്ള ഗൗരവം കേന്ദ്ര നേതൃത്വം നൽകുന്നുണ്ടോ ഇതിന്? സുരേഷ്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സംസ്ഥാനത്തെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ കേന്ദ്ര നേതൃത്വം നടത്തിയിട്ടില്ല. മാത്രമല്ല, ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമിതികൾ ഇപ്പം യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗം തീരുമാനം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയും മറ്റും പ്രഖ്യാപിക്കാനിരിക്കുന്നത്. ഇതിനു മുമ്പ് കെ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയതിലാണ് ആ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് വലിയ തരത്തിലുള്ള അമർഷമുള്ളത്. നമുക്കറിയാം, ഇന്നലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇന്നലെ ദില്ലിയിൽ ഇത്തരത്തിലുള്ള യോഗങ്ങൾ നടക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കെ സുരേന്ദ്രന്റെ പ്രഖ്യാപനം വരുന്നത്. മാത്രമല്ല, വി മുരളീധരൻ സുരേന്ദ്രന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇ ശ്രീധരനാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് പ്രഹ്ലാദ് ജോഷി, കേരളത്തിന്റെ ചുമതല ഇപ്പോൾ പ്രഹ്ലാദ് ജോഷിക്കാണുള്ളത്, പ്രഹ്ലാദ് ജോഷി നേതൃത്വത്തെ ധരിപ്പിച്ച വിവരം എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയ വിവര സൂചനകൾ ഇതാണ്. പ്രധാനമായും ഒരു തരത്തിലുള്ള ചർച്ചയും തന്നോട് നടത്തിയിട്ടില്ല. മാത്രമല്ല, ഒരു ആവേശത്തിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് വന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം മുൻപോട്ട് വെക്കട്ടെ എന്നുള്ള ഒരു നിലപാട് കേന്ദ്ര നേതൃത്വത്തിന്റെ മുൻപിലുണ്ട്. എന്തായാലും കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ബംഗാളും അസമും ഒക്കെ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നിർണയവും ഒക്കെ തന്നെ പൂർണ്ണമായി നടക്കാനിരിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കാര്യത്തിൽ ഇത്തരത്തിൽ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായതിൽ കേന്ദ്ര നേതൃത്വത്തിന് അമർഷമുണ്ട്. ഒരു പരിധിവരെ വി മുരളീധരനുമായി ഇത്തരത്തിലുള്ള നേതാക്കൾ ഇന്നലെ ചർച്ച നടത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വി മുരളീധരൻ ഏറ്റവും ഒടുവിൽ വാർത്താ ഏജൻസിക്ക് മുമ്പിൽ വന്ന് അത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നും സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരം.